അസ്സലാമു അലൈക്കും, ഇറ്റ്സ് മീ ഫിദാന, യു ആർ വാച്ചിങ് ഓൺ ഫിദൂസ് ഉൽ മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. രാത്രിത്തെ ഒരു നൈറ്റ് ഡ്രൈവാണ്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലം ഒരു ഷാർജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ നോർമലി ആനിമൽസിനൊക്കെ ട്രേഡ് ചെയ്യുന്നതൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞാനവിടെ പോയപ്പം ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിയാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തുമ്പോൾ തന്നെ എൻട്രൻസ് ഇവിടെ ഉണ്ട്. അവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഷാർജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റാണെന്ന്. അപ്പോൾ ഇവിടെ അധികം ആളൊന്നും ഉണ്ടായിട്ടില്ല അന്ന്. നോർമലി നല്ല ആൾക്കാർ ഉണ്ടാകുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ബേർഡ്സിനൊക്കെ കാണാൻ കഴിയും. പലതരം ബേർഡ്സ് അതുപോലെ ആനിമൽസൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കൂടുതൽ ഫസ്റ്റ് എൻട്രൻസിലൊക്കെ ഇങ്ങനെ ബേർഡ്സ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അങ്ങോട്ടായിരുന്നു വേറെ ട്രേഡിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ പലതരത്തിലുള്ള ബേർഡ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. കുറെ കളർഫുൾ ആയിട്ടുള്ള ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ക്യാറ്റ്സ് അതൊക്കെ ഭയങ്കര കുറവാണ്. ഞാൻ വന്ന് പോയപ്പോൾ ആകെ രണ്ട് മൂന്ന് ക്യാറ്റ്സിനെ മറ്റേ കണ്ടിട്ടുണ്ടായിട്ടുള്ളൂ. ഇവിടെ മെയിനായിട്ട് ഇതുപോലെ കുറേ ബേർഡ്സിൻ്റെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എൻട്രൻസിൻ്റെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയത് ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു സെക്ഷനിലായിരുന്നു. അവിടെ ഇതുപോലെ കുറേ ഷീപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്ന് കടന്നിട്ടുള്ളത് കാണാൻ പറ്റും. അതിൻ്റെ ശരീരത്തിൽ ഞാൻ റെഡ് മാർക്കാണ് ഞാൻ പേടിച്ചു എന്താ സംഭവമെന്ന്. ശരിക്കും പറഞ്ഞാൽ അതൊരു മാർക്ക് ചെയ്ത് വെച്ചതായിരുന്നു. അത് അതിന് മാത്രമല്ല ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, മിക്കതിലും അവരിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനിങ്ങനെ ഓരോന്ന് നോക്കിയിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനൊന്നും ഇല്ല, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള വീഡിയോസൊന്നും അധികം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ട്രേഡിങ്ങിന് അവർ ചെയ്യാൻ വെച്ചതായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഗോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഓരോക്കെ ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഇതൊക്കെ. പക്ഷേ ചിലതെല്ലാം നമ്മളിങ്ങനെ കുത്താൻ വരുന്ന രീതിയിലായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആനിമലിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ പ്ലാന്റ്സ് ആണ് ഫുൾ മെയിനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ പോകുന്ന വഴിക്ക് ഈ പെറ്റ് കെയറിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഇവിടെ ഫുൾ പ്ലാന്റ്സ് ആണ്, നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു പൂച്ചനെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ പൂച്ച നമ്മുടെ ബാക്കിൽ നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാപ്പയുടെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാപ്പയുടെ ഫ്രണ്ടിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പം പറഞ്ഞാൽ ആ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വലിയ പൂച്ചനെ വേണ്ട. പക്ഷേ ഈ പൂച്ച എന്നാണ് നമ്മൾ ബാക്കിൽ നിന്ന് നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലേക്ക് വരും, നമ്മളെ കൂടെ വരുമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പ്രതിക്കുന്ന പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഇവിടെ കുറേ ഫ്ലവേഴ്സും പിന്നെ ഡിഫറെൻറ്റ് പ്ലാന്റ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ചെറിയ സെക്ഷൻ അല്ല കേട്ടോ, വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട് ഇതിനായിട്ട്. ഇത് ഓരോ ഷോപ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഷോപ്സിന് ഓരോ ഓണേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പ് മാത്രമല്ല ഇത്, ഫുൾ ഒരു ഷോപ്പിലല്ല ഉള്ളത്, ഡിഫറെൻറ്റ് ഷോപ്സിലായിട്ടാണ് ഇവരുടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തായാലും ഇവിടെ വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് ചെടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഉമ്മ കുറച്ച് ചൂസ് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എടുത്തു. വിൻ്റർ സീസണൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളർത്താൻ ഭയങ്കര ഈസിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് കുറേ സമയം നമ്മൾ ആ പ്ലാന്റ് സെക്ഷനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർ ഓരോന്നായിട്ട് കാണിച്ചു തരുന്നതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ആയിരുന്നു മിക്ക സമയം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ എൻട്രൻസിൻ്റെ ആ ഭാഗത്തോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരാൾക്കുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മാഷാല്ലാ നല്ല ക്യൂട്ടായിട്ട്. ഇതിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. വീഡിയോസിലൊക്കെ അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മളൊന്ന് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നടക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെല്ലാം കണ്ടതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പക്ഷെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ എന്തായാലും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ നമ്മൾ മുന്നേ പോകുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റോളയിലുള്ള ഒരു കറാച്ചി ദർബാർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. പഴയൊരു റെസ്റ്റോറൻ്റ് ആണിത്. അവർ ജസ്റ്റ് മോഡിഫൈ ചെയ്തതേ ഉള്ളൂ. നോർമൽ ഞാൻ കുഞ്ഞായപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും അവിടെ എത്തി ഉമ്മ പറഞ്ഞ് ഇവിടെ നമുക്ക് ഇപ്രാവശ്യം കഴിക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയ ഓർമ്മയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ വന്ന് കഴിച്ചതായിട്ടൊന്നും. പക്ഷെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് കഴിക്കല് മുന്നേ ഇവിടുത്തെ ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ആണെന്ന്. അങ്ങനെ നമ്മൾ അന്ന് പോയ ദിവസം അധികം ആളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മുന്നൊക്കെ വരുമ്പോൾ കുറേ ആളുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ സീറ്റിന് വേണ്ടി നോക്കുന്ന സമയമായിരുന്നു. ബാപ്പ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ ചെയർ, ഇത് കുട്ടികളിരിക്കുന്ന ചെയറാണ് നോർമൽ. അപ്പോൾ ഞാൻ പണ്ട് ഇവിടെ വന്നപ്പം ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഇവിടെ വരാറുണ്ടെന്ന്. അപ്പോൾ ആ സമയം വന്നപ്പോൾ ആയിരുന്നു ഞാൻ ഈ ചെയറിൽ ഇരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നൊക്കെ ബാപ്പ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ ഓർമ്മ വന്നു, അപ്പോൾ ഇതായിരിക്കും അല്ലേ റെസ്റ്റോറൻറ്റ് ഞാൻ പണ്ട് ഇരുന്ന് കഴിച്ചെന്നൊക്കെ. അങ്ങനെ നമ്മൾ സീറ്റൊക്കെ ഇതാക്കി. പിന്നെ മെനു ഞാൻ ഭയങ്കര ടയർഡായിരുന്നു, എനിക്ക് വലിയ ഫുഡ് എന്ത് കഴിക്കണം എന്ന് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് ഒരു ഫുഡ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പണ്ട് ഇവിടെ വന്ന് കഴിക്കുന്നതല്ലേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു റൊട്ടി ഉണ്ട്, അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ ഇത് കഴിക്കാനായിട്ടാണ് ഉമ്മ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ ആയി കഴിച്ചിട്ട് നോർമലി നമ്മുടെ മറ്റേ കടയിൽ നോർമലി വേറെ കടയിലൊന്നും കഴിക്കുന്ന പോലെയല്ല ഈ റൊട്ടി, ഇത് വേറെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കട ഈ ഒരു റെസ്റ്റോറൻ്റ് ഉമ്മക്ക് നല്ല ഓർമ്മയും ഉമ്മക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ആലു പാലക്കായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും ബാപ്പയും ബട്ടർ ചിക്കൻ വാങ്ങിച്ചു. നോർമലി ഞാൻ ബട്ടർ ചിക്കൻ കഴിക്കാറില്ല, പക്ഷേ എന്നാലും ഞാൻ കഴിച്ച് നോക്കി. എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മൈ ഫിലാ മൈൻഡ് പിങ്ക് ബൈ.